ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ദീക്ഷണാശാലിയായ ആളാണ് മുൻ RBI ഗവർണർ രഘുറാം രാജൻ. ലോകത്തെ ഇപ്പോഴുള്ള എക്കോണമിസ്റ്റുകളിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾക്കും ഐഡിയകൾക്കുമായി ലോകം എന്നും കാതോർത്തിരുന്നു. ഇപ്പോഴിതാ രഘുറാം രാജൻ മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസിന്റെ രാജ്യസഭാ MP ആയേക്കും എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. രഘുറാം രാജൻ ഇതേക്കുറിച്ച് ഒരു ലിങ്ക്ഡൻ പോസ്റ്റിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: MP ആകുന്നതിനെ കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെയും വരുന്ന കാലത്തെയും എക്കോണമിയെ കുറിച്ചുള്ള തന്റെ വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നതിന് മാത്രമാണ് എന്നാണ്. February 27 57 രാജ്യസഭാ സീറ്റുകളിലെ ഒഴിവുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. February 15 നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഷിക്കാഗോ ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസിലെ കാതറിൻ ഡുസാക് മില്ലർ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് പ്രൊഫസറാണ് അദ്ദേഹം. 2003 മുതൽ 2006 IMF ചീഫ് എക്കോണമിസ്റ്റും ഡയറക്ടർ ഓഫ് റിസർച്ചുമായിരുന്നു അദ്ദേഹം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ സ്റ്റോക്ക്ഹോം സ്കൂൾ ഓഫ് എക്കണോമിക്സ്, കെല്ലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, MIT സ്ലോൺ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു രഘുറാം രാജൻ. 2013 മുതൽ 2016 അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ടിരുന്നത്. 2005 ജാക്സൺ ഹാൾ കോൺഫറൻസിൽ വെച്ച് വലിയൊരു ഫൈനാൻഷ്യൽ ഡിസാസ്റ്റർ സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പല വിദഗ്ധരും ഇദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ 2008 സാമ്പത്തിക രംഗത്തെ സമൂല തകർച്ചയെ തുടർന്ന് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. 2010 അക്കാദമി അവാർഡ് നേടിയ ഡോക്യുമെന്ററിയായ ഇൻസൈഡ് ജോബിന് വേണ്ടി ഇദ്ദേഹത്തെ എക്സ്ക്ലൂസീവായി ഇന്റർവ്യൂ ചെയ്തിരുന്നു. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ രഘുറാം രാജനെ രാജ്യസഭാ MP ആക്കുന്നത് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്താൽ രാജ്യത്തിന് വളരെയേറെ നേട്ടങ്ങളുണ്ടാക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ രഘുറാം രാജൻ പങ്കെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇത്ര വിവേകശാലിയും ചിന്താശക്തിയും ഐഡിയാസുമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. വളരെ ഉയർന്ന IQ ഉന്നതമായ വീക്ഷണങ്ങളുമുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രഘുറാം രാജൻ രാജ്യസഭാ MP ആകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?